ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്ന ജനപ്രതിനിധികൾ ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം താല്പര്യം സംരക്ഷിക്കേണ്ടവരല്ല. വികസന കാര്യങ്ങളിൽ സങ്കുചിത രാഷ്ട്രീയ സമീപനം ഒഴിവാക്കാൻ ജനപ്രതിനിധികൾക്ക് ബാധ്യതയുണ്ട്. ഇതിന് വിപരീതമായി നാടിനോടും ജനങ്ങളോടും കടുത്ത അനീതിയാണ് കേരളത്തിലെ യു ഡി എഫ് എം പിമാർ കാട്ടുന്നത്. ഒരു സംശയവും വേണ്ട, കേരളത്തിൽ വികസനമെന്ന് കേട്ടാൽ ഹാലിളകുന്ന അവസ്ഥയിലാണ് ഇവരെല്ലാവരും. ഏതുറക്കത്തിൽ പോലും, നല്ല ഉറക്കത്തിൽ കിടന്നാൽ പോലും വികസനം, കേരളത്തിൽ വികസനമെന്ന് കേൾക്കുമ്പോൾ അവർ ഞെട്ടി ഉണരും. ദോഷം പറയരുതല്ലോ, രാഹുൽ ഗാന്ധി ആ കൂട്ടത്തിൽ പെടില്ല. അദ്ദേഹം മാത്രമുണ്ട് എന്തെങ്കിലും ഒരു കാര്യം കേരളത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നവരിൽ ഒരാൾ. മറ്റുള്ളവർ ചെയ്യുന്നത് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പാർലമെൻറ്റിൽ കേരളത്തെ അപമാനിക്കുകയാണ്. രാഷ്ട്രീയമായും സംഘടനാപരമായും പാപ്പരായ കോൺഗ്രസും യു ഡി എഫിലെ ഇതര ഘടകകക്ഷികളും അവരുടെ തകർച്ച മറച്ചു പിടിക്കാനാണ് ഈ കുതന്ത്രങ്ങൾ മെനയുന്നത്. ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഗ്രീൻഫീൽഡ് പാത പദ്ധതിക്കെതിരെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ കണ്ടുന്നയിച്ച ആരോപണങ്ങളും നിവേദനവും. തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ എം സി റോഡിന് സമാന്തരമായി നാലുവരി ഗ്രീൻഫീൽഡ് പാത നിർമ്മിക്കുന്നത് ഗതാഗത ക്ലേശത്തിൽ വലയുന്ന സംസ്ഥാനത്തിന് വലിയ ഒരാശ്വാസമാണ്. എന്നാൽ പുതിയ പാതകൾ കൊണ്ടുവരുന്നത് കേരളത്തിന് താങ്ങാൻ കഴിയില്ലെന്നാണ് കൊടിയുടെ കണ്ടുപിടുത്തം. അദ്ദേഹം പറയുക, എം സി റോഡിന് സമാന്തരമായി നാലുവരി പാത നിർമ്മിക്കുന്നത് അശാസ്ത്രീയവും ധൂർത്തുമാണെന്ന്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ ഉന്നയിച്ചതിന് സമാനമായ ആരോപണങ്ങളാണ് ഗ്രീൻഫീൽഡ് പാതയ്ക്കെതിരെയും കൊടി ഉയർത്തുന്നത്. ഈ സമാന്തര പാതയ്ക്കായി സംസ്ഥാന സർക്കാരിൻ്റെ സമ്മർദ്ദം തള്ളിക്കളയണമെന്നാണ് കൊടി നിതിൻ ഗഡ്കരിയോട് ആവശ്യപ്പെട്ടത്. നാണമില്ലല്ലോ ഇയാൾക്ക് നാട്ടിലെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ. നാട് നന്നാവണമെങ്കിൽ ആദ്യം റോഡ് നന്നാവണം. ഒരു ഉളുപ്പുമില്ലാതെ ഇനിയും വോട്ട് പിടിക്കാൻ വരുമ്പോൾ ചൂലെടുത്ത് ആട്ടി ഓടിക്കണം. വർദ്ധിച്ച ഭൂരിപക്ഷത്തോടെ ജനങ്ങൾ ഭരണ തുടർച്ച നൽകിയ എൽ ഡി എഫ് സർക്കാരിനെ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്നാണ് ഈ സിറ്റി മണിയൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ പാർലമെൻറ്റിനകത്തും പുറത്തും പരിഹാസ്യ നീക്കങ്ങളാണ് യു ഡി എഫ് എം പിമാർ നടത്തുന്നത്. പദ്ധതിക്കെതിരെ ലോക്സഭയിൽ തുടർച്ചയായി ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഒരു ഘട്ടത്തിൽ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിൻ്റെ മറുപടി ദുർവ്യാഖ്യാനം ചെയ്യുകയും പദ്ധതി കേന്ദ്രം അനുമതി നിഷേധിച്ചതായി വ്യാജ പ്രചാരണം നടത്തുകയും ചെയ്തു. ഡി പി ആർ പരിഗണനയിലാണെന്നും അന്തിമ അംഗീകാരം നൽകിയിട്ടില്ലെന്നുമാണ് ലോക്സഭയിൽ മന്ത്രി തൽസ്ഥിതി വിശദീകരിച്ചത്. ഇത് വളച്ചൊടിച്ച് കേന്ദ്ര അനുമതിയിൽ തട്ടി കേരയിൽ വീഴുന്നു എന്ന പ്രസ്താവനയോടെ കെ മുരളീധരനാണ് വ്യാജ പ്രചരണത്തിന് തുടക്കമിട്ടത്. ഡി പി ആർ സമർപ്പിച്ചിട്ടില്ലെന്ന് കേന്ദ്രം അറിയിച്ചതായി മുരളീധരൻ അവകാശപ്പെട്ടു. ഇതോടെ മറ്റ് എം പിമാരും ഒരു വിഭാഗം മാധ്യമങ്ങളും സമാന പ്രചാരണവുമായി രംഗത്തു വന്നു. ഡൽഹിയിലുണ്ടായിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംസ്ഥാന സർക്കാരിനെതിരായി അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ആണ് ഉന്നയിച്ചത്. കെ പി സി സി പ്രസിഡന്റ് കൂടിയായ കെ സുധാകരൻ പദ്ധതിക്ക് ഒരിക്കലും അംഗീകാരം കിട്ടില്ലെന്നും പ്രഖ്യാപിച്ചു. ലോക്സഭയുടെ ചോദ്യോത്തരവേളയിൽ എൻ കെ പ്രേമേന്ദ്രൻ പദ്ധതിക്കെതിരായ പരാമർശങ്ങൾ നടത്തി. സിൽവർ ലൈൻ പദ്ധതി തള്ളി പകരം വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ ഒന്ന് കേരളത്തിന് അനുവദിക്കണമെന്നാണ് പ്രേമേന്ദ്രൻ വാദിച്ചത്. ഇങ്ങനെ ഒറ്റയ്ക്കും കൂട്ടായും കേരളത്തിലെ വികസനം തടയുകയാണ് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങൾ. അതിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊടിക്കുന്നിൽ ഈ ഗ്രീൻഫീൽഡ് പാതയ്ക്കെതിരായി ഗഡ്കരിയെ കണ്ടത്. നാണമില്ലല്ലോ, ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ കേരളത്തിൻ്റെ വികസനത്തിന് തുരങ്കം വയ്ക്കാൻ നിൽക്കുന്നത്.